ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്രീപ്പ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേഗം തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റോളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് എന്തൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മൾ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൗഡർ ഷുഗറാണ്. ഞാനിവിടെ കാൽ കപ്പ് പൗഡർ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ബീറ്റർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് മുക്കാൽ കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ശരിക്കും ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടാണ് വേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നല്ലോണം തിക്കായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് നല്ല പോലെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റാം. നമ്മൾ ദോശയൊക്കെ ചൂടാറില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ എസൻസ് ആണ്. ഞാനിവിടെ ടൈഗർ എന്ന ബ്രാൻഡിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു 4-5 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് വേറെ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. പിസ്ത എസൻസ്, അതുപോലെ മാംഗോ വാനില എസൻസ്, അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോവിൽ ഇതുപോലെ ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മുകൾ ഭാഗം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ മുഴുവനായും ഈ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ അടുത്തായി വെച്ച് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ ഇതുപോലെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ലെയേഴ്സും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ലെയേഴ്സും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മുതൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മെല്ലെ റോളാക്കി കൊണ്ടുവരിക. ഇപ്പോൾ നമ്മളിത് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ടൊരു 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം.
അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കട്ടി ഒന്ന് വീഡിയോ എൻ്റെ അടുത്തു നിന്ന് മിസ്സായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ക്രേപ്പ് റോളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.